ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചവ്വരി ഉപയോഗിച്ചുള്ള ഉപ്പുമാവും ഒരു സ്പെഷ്യൽ ടീയുമാണ്. ഇതിനുവേണ്ടി ചവ്വരി കഴുകി വൃത്തിയാക്കി ഒരു 7 മണിക്കൂർ കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കപ്പലണ്ടി അഥവാ കടല വറക്കാൻ ആവശ്യത്തിനാണ്. കുറച്ച് ചെറിയ ജീരകം, പിന്നെ വേണ്ടത് കുറച്ച് കടുകാണ്. നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടല അഥവാ കപ്പലണ്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇതാദ്യം ഒന്ന് വറുത്തെടുക്കാം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജീരകം മണ്ണെടുത്ത് വെച്ച് ചെറിയ ജീരകം ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ജീരകമൊക്കെ കടവും ഇതിലേക്ക് നന്നായി ഒന്ന് പൊട്ടിട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, സവാള, പച്ചമുളക് ഇതെല്ലാം മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞളോടിയും, ഒരു കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞളോടിയും ഇതിലേക്ക് ഇട്ടിട്ട് ഈ മിക്സ് നന്നായിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ സവാള, പച്ചമുളക്, കറിവേപ്പില മിക്സൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. നന്നായി വഴന്നപ്പോൾ നല്ല ജീരകത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, പച്ചമുളകിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി ഊറ്റിയെടുത്ത് വെച്ച് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി വേവിച്ചെടുത്താൽ മതി. ചിലർക്ക് സംശയമായിരിക്കും വെള്ളം ഒഴിക്കാതെ ഈ ചവ്വരി വേഗമെന്നൊക്കെ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടി കടല ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ തരികളൊക്കെ കിടപ്പുണ്ട്. ഈ മിക്സ്, ഈ പൊടി നമുക്ക് നമ്മുടെ ചവ്വരിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം, ഫ്ലെയിം കൂടാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഈ മിക്സ് യോജിപ്പിച്ചെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചവ്വരി വീർത്ത് വരുന്നത്, നല്ല ചില്ല് പോലെ വീർത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. 5 മിനിറ്റ് വേവിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമ്മൾ 7 മണിക്കൂർ ഇത് കുതിർത്തെടുത്തതാണ്. നന്നായി ഇത് വീർത്തൊക്കെ വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നേരത്തെ വറുത്തെടുത്ത കപ്പലണ്ടി ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കടല ഈ ഉപ്പുമാവിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആയിട്ടുണ്ട്, നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, കുഴയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു, വളരെ ടേസ്റ്റിയുമാണ്. ഇനി ഇതിനു വേണ്ടിയുള്ള ഒരു ചായ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പട്ട ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇടാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി അഥവാ തേയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ചായ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കറുവപ്പട്ടയുടെയും ബേലീഫിൻ്റെയൊക്കെ നല്ല സ്മെല്ല് ചായക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളി ചായയാണ്. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉപ്പുമാവ് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്, ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്കൊക്കെ നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു ഉപ്പുമാവാണ്. അതോടൊപ്പം ഈ ചായയും വളരെ ടേസ്റ്റിയാണ്. ഈ ഉപ്പുമാവിന് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം.